ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീർ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 200 ഗ്രാം പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ക്യാപ്സിക്കോ ഓണിയനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പനീറൊന്നും പൊട്ടാതെ മെല്ലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പൗഡറൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്, ഞാൻ മറന്നു പോയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, ഈ മസാലയൊക്കെ പിടിക്കുന്നത് വരെ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ പനീറിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സ്ക്വയർ അല്പം വലുതായത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. പനീർ ക്യൂബ്സായി വാങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സ്ക്വയറിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും, അതുകൊണ്ട് വലിയ പീസ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ചെറിയ പീസായത് കൊണ്ട് തന്നെ പനീർ ടിക്കയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് വലുതെടുക്കാൻ നോക്കുക. സ്ക്വയറിലേക്ക് ഓണിയനും പനീറും ക്യാപ്സിക്കും ഒക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കൊക്കെ വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ലും ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാനിൽ ഫ്രൈ ചെയ്തെടുത്ത പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് മല്ലിയില, പുതിനയില, ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിൻ്റെയൊന്നും കളറ് പോവാതിരിക്കാൻ കുറച്ച് ലെമൺ ജ്യൂസ്, ഇവയൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.